ഒരു കുട്ടിക്കും ഒരു അധ്യാപകനും ഒരു പേനയ്ക്കും ഒരു പുസ്തകത്തിനും ലോകത്തെ മാറ്റാനാവും. ഇത് ആരുടെ വാക്കുകളാണെന്ന് കൂട്ടുകാർക്കറിയാമോ? സ്ത്രീ വിദ്യാഭ്യാസത്തിനായി പ്രവർത്തിക്കുന്ന പാകിസ്ഥാൻ ആക്ടിവിസ്റ്റും ഏറ്റവും പ്രായം കുറഞ്ഞ നോബൽ സമ്മാന ജേതാവുമായ മലാല യൂസഫ്സായ് എന്ന പെൺകുട്ടിയുടേതാണ് ശക്തമായ ഈ വാക്കുകൾ. സ്വന്തം ജീവിതത്തിലൂടെ തിരിച്ചറിഞ്ഞ വാക്കുകൾ. ഒരു കൊച്ചു പെൺകുട്ടി അറിവിൻ്റെ ലോകത്തെക്കുറിച്ചും വായനയുടെ മഹത്വത്തെക്കുറിച്ചും ഏറെ സംസാരിക്കുന്നു. ചിന്തകളും ലക്ഷ്യബോധവും നിശ്ചയദാർഢ്യവും അവളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നു. അനീതിക്കും അക്രമത്തിനുമെതിരെ തൂലിക ചലിപ്പിക്കുന്നു, ഏറെ ശബ്ദമുയർത്തുന്നു. ഇതൊക്കെ സ്വാതന്ത്ര്യത്തിൻ്റെ പരകോടിയിൽ നിന്നല്ല അവൾ ചെയ്തത്. വർഗീയതയുടെ അക്രമങ്ങളേറ്റും പെണ്ണായിപ്പോയതിൻ്റെ അവഗണനകൾ സഹിച്ചും കലാപകലുഷിതമായ തൻ്റെ നാട്ടിൽ നിന്നുകൊണ്ട് അവൾ സ്വയം തിരിച്ചറിഞ്ഞു. ലോകത്തെ കണ്ടു, ലോകത്തോളം ഉയർന്നു. ദുരിതങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും തല ഉയർത്തി നടന്ന് പാകിസ്ഥാനിലെ പെൺകുട്ടികളുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി തൻ്റെ ജീവൻ ബലി കൊടുക്കാൻ തയ്യാറായ മലാല യൂസഫ്സായ് ലോകത്തെ എല്ലാ പെൺകുട്ടികൾക്കും മാതൃകയാണ്. മലാല എന്നാൽ ദുരിതം നിറഞ്ഞവൾ എന്നാണ് അർത്ഥം. ദുഃഖവും ദുരിതവും നിറഞ്ഞ പേര് പോലെ ജീവിതവും അപ്രതീക്ഷിത വഴികളിലൂടെ ഈ പെൺകുട്ടിയെ ലോകശ്രദ്ധയിലേക്ക് വളർത്തിയതെങ്ങനെയെന്ന് അറിയണമെങ്കിൽ ഞാൻ മലാല എന്ന പുസ്തകം ഉള്ളറിഞ്ഞു വായിക്കണം. പാകിസ്ഥാനിലെ സ്വാത് ജില്ലയിലെ മിങ്കോറയാണ് മലാല യൂസഫ് സായിയുടെ ജന്മദേശം. പാകിസ്ഥാനിൽ താലിബാന്റെ ശക്തി കേന്ദ്രമായ വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രവിശ്യയിലെ ജില്ലയാണ് സ്വാത്. ഇവിടെ താലിബാൻ കലാപങ്ങളുടെ പശ്ചാത്തലത്തിൽ വളരെ കാലം അടച്ചിട്ട വിദ്യാലയങ്ങളെ ഓർത്ത് സങ്കടപ്പെട്ട പെൺകുട്ടി. ആൺപള്ളിക്കൂടങ്ങൾ തുറക്കുകയും പെൺകുട്ടികൾക്ക് സ്കൂൾ പഠനം നിഷേധിക്കുകയും ചെയ്ത താലിബാൻ നീക്കത്തിനെതിരെ അവൾ ശബ്ദമുയർത്താതിരിക്കുന്നത് എങ്ങനെ? ഒരു പെൺകുട്ടി ഉയർത്തിയ ശബ്ദം ലോകം ശ്രദ്ധിക്കുന്നത് അങ്ങനെയാണ്. മലാല യൂസഫ്സായ് ലോകത്തിൻ്റെ സ്വന്തം പെൺകുട്ടിയായത് അങ്ങനെയാണ്. പിതാവ് സിയാവുദ്ദീൻ യൂസഫാണ് മലാലയുടെ കരുത്ത്. മകളെ ഒരു പിതാവ് എങ്ങനെ ശക്തിയാക്കണം എന്ന് അദ്ദേഹം ലോകത്തിന് കാണിച്ചു കൊടുത്തു. വിദ്യാഭ്യാസ പ്രവർത്തകനും വനിതാവകാശ പ്രവർത്തകനുമായിരുന്നു യൂസഫ്. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശത്തിന് വേണ്ടി കലുഷിതമായ സാഹചര്യത്തിലും ഉറച്ചു സംസാരിക്കാനും ശക്തമായി എഴുതാനും മലാലയെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. 2007 അവസാനം സ്വാത് ജില്ലയുടെ നിയന്ത്രണത്തിന് വേണ്ടി പാകിസ്ഥാനും താലിബാനും യുദ്ധം തുടങ്ങി. സ്വാത്തിൻ്റെ നിയന്ത്രണം കൈകളിൽ കിട്ടിയ താലിബാൻ നടപ്പാക്കിയ നിയന്ത്രണങ്ങൾ അവിടുത്തെ ജനതയെ വീർപ്പുമുട്ടിച്ചു. ഈ സാഹചര്യത്തിലാണ് അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം മലാല BBC ഉറുദു ബ്ലോഗിൽ ഡയറി എഴുതാൻ തുടങ്ങിയത്. ഇത് ജനങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. അവൾ പ്രശസ്തിയിലേക്ക് ഉയർന്നു. മലാലയുടെ ഡയറി എഴുത്ത് ഗുൽമക്കായ് എന്ന തൂലികാ നാമത്തിലായിരുന്നു ബ്ലോഗിൽ പ്രസിദ്ധീകരിച്ചിരുന്നത്. 2008 സെപ്റ്റംബറിലാണ് വിദ്യാഭ്യാസ അവകാശത്തെക്കുറിച്ച് മലാല പൊതുവേദിയിൽ സംസാരിച്ചു തുടങ്ങുന്നത്. അന്ന് അവൾക്ക് 11 വയസ്സായിരുന്നു. ഇത്തരത്തിൽ സ്വാത്തിലെ ജീവിതം തുറന്നെഴുതിയും പൊതുവേദിയിൽ ശബ്ദമുയർത്തിയും സമൂഹത്തെ നവീകരിക്കാൻ ശ്രമിച്ച ആ പെൺകുട്ടി താലിബാന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവർ അവൾക്ക് മരണശിക്ഷ വിധിച്ചു. നിങ്ങളിൽ ആരാണ് മലാല? പറയൂ, ഇല്ലെങ്കിൽ നിങ്ങളെല്ലാവരെയും ഞാൻ വെടിവെച്ചു കൊല്ലും എന്ന താലിബാൻ താടിക്കാരൻ്റെ ആക്രോശത്തിന് മുന്നിൽ എൻ്റെ വിദ്യാഭ്യാസം നിഷേധിക്കാൻ നിങ്ങൾക്ക് എന്തവകാശം എന്ന് മലാല തിരിച്ച് ശബ്ദിച്ചു. ചോദ്യം തീരുന്നതിന് മുമ്പേ വെടിയുണ്ട അവളുടെ തല തുളച്ച് കടന്നുപോയി. 2012 ഒക്ടോബർ 9 മലാലയ്ക്ക് നേരെ ഉതിർത്ത വെടിയുണ്ട തുളച്ചു കയറിയത് ജനമനസ്സുകളിലേക്കായിരുന്നു. ലോകം മുഴുവൻ പ്രതിഷേധവുമായി രംഗത്തെത്തി. മരണത്തോട് മല്ലടിച്ച മലാല എന്ന പാകിസ്ഥാനി പെൺകുട്ടി ഇംഗ്ലണ്ടിലെ ബർച്ചിംഗ്ഹാം ക്യൂൺ എലിസബത്ത് ഹോസ്പിറ്റലിൽ നിന്നും സുഖം പ്രാപിച്ചു തിരിച്ചെത്തുമ്പോഴേക്കും അവൾ ലോകം കണ്ട ധീരയായി മാറിയിരുന്നു. ചെറുപ്രായത്തിൽ പഠനകാലത്ത് വിദ്യാലയത്തിൻ്റെ പടി കാണാനാവാതെ വീട്ടിലിരുന്ന് പഠിച്ച പരീക്ഷ എഴുതാൻ വിദ്യാലയത്തിലെത്തിയ ദിവസമായിരുന്നു അവളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചത്. വിദ്യാഭ്യാസ അവകാശത്തിനും സ്ത്രീ സ്വാതന്ത്ര്യത്തിനും വേണ്ടി ഉറച്ച നിലപാടോടെ മുന്നേറിയ ആ പെൺകുട്ടി തൻ്റെ ലക്ഷ്യത്തിലേക്ക് ജീവൻ ത്യജിച്ചുമെത്തുമെന്ന് ജീവിതം കൊണ്ട് തെളിയിച്ചു. ഐക്യരാഷ്ട്രസഭ ആഹ്വാനം ചെയ്തതനുസരിച്ച് മലാലയോടുള്ള ആദര സൂചകമായി 2013 മുതൽ ജൂലൈ 12 മലാല ദിനമായി ആചരിച്ചു വരുന്നു. അന്നേ ദിവസം യു എൻ വിളിച്ചു ചേർത്ത യുവജന സമ്മേളനത്തിൽ മലാല യൂസഫ്സായി നടത്തിയ പ്രസംഗം ശ്രദ്ധേയമായി. മലാല എന്ന പാകിസ്ഥാനി ആക്ടിവിസ്റ്റിന്റെ ധീരതയെയും ലക്ഷ്യത്തെയും മാനിച്ച് നിരവധി പുരസ്കാരങ്ങൾ അവളെ തേടിയെത്തി. 2014 ഏറ്റവും പ്രായം കുറഞ്ഞ നോബൽ സമ്മാന ജേതാവായി. യുദ്ധത്തിന്റെ അഭാവവും സമാധാനത്തിന്റെ സാന്നിധ്യവുമാണ് ഒരു നാടിന്റെ വളർച്ചയ്ക്ക് ആവശ്യം വേണ്ടത് എന്നും അതാണ് തന്റെ പ്രവർത്തനത്തിലൂടെ ലക്ഷ്യം വെക്കുന്നതെന്നും മലാല പറയുന്നു.
US പ്രസിഡന്റും സമാധാനത്തിനുള്ള നോബൽ സമ്മാന ജേതാവുമായ ബരാക് ഒബാമയെ വൈറ്റ് ഹൗസിൽ വെച്ച് മലാല നേരിട്ട് കണ്ടപ്പോൾ അവൾ അദ്ദേഹത്തിന് മുന്നിൽ വെച്ച ആദ്യ ആവശ്യം പാകിസ്ഥാനിൽ US നടത്തിക്കൊണ്ടിരിക്കുന്ന ഡ്രോൺ ആക്രമണം അവസാനിപ്പിക്കണം എന്നാണ്. തോക്കുകൊണ്ടും വെടിയുണ്ടകൾ കൊണ്ടും ഭീഷണികൾ കൊണ്ടും അടക്കി നിർത്താവുന്ന ഒന്നല്ല സ്വാതന്ത്ര്യദാഹം. ഏതൊരു അധികാര ശക്തിക്കും അടിയറ വയ്ക്കാത്ത ജീവിതാവകാശത്തെ ഉയർത്തിപ്പിടിക്കുകയാണ് മലാല. പ്രതിഷേധിക്കേണ്ടിടത്ത് പ്രതിഷേധിക്കുകയും പ്രതികരിക്കേണ്ടിടത്ത് പ്രതികരിക്കുകയും വേണം ഓരോ പെൺകുട്ടിയും എന്ന സന്ദേശമാണ് അവളുടെ ജീവിതം.